ഹായ് ഫ്രണ്ട്സ്, മാത്സ് മലയാളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ സാധാരണ പി എസ് സി ആർ ആർ ബി പോലെയുള്ള എക്സാമുകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യ വിഭാഗമാണ് ക്ലോക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ. അല്ലെ, ക്ലോക്കിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഇപ്പൊ സാധാരണയായിട്ട് കണ്ടുവരാറുള്ള ചോദ്യങ്ങളിലൊന്നാണ് ക്ലോക്കിൽ 8:20 ആകുമ്പോൾ ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളം എത്രയാണ്. അതല്ലെങ്കിൽ ക്ലോക്കിൽ 8:20 കാണിക്കുമ്പോൾ ക്ലോക്കിന്റെ കണ്ണാടിയിലുള്ള പ്രതിബിംബത്തിൽ കാണുന്ന സമയം എത്രയാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് സാധാരണ നമ്മൾ കണ്ടുവരാറുള്ളത്. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലോക്കിൽ സമയം 8:20 ആകുമ്പോൾ ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ്. അപ്പോൾ ഈ ഉത്തരം നമ്മൾ പറയുന്നതിന് മുമ്പ് നമ്മൾ ക്ലോക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. നമുക്ക് എന്തെങ്കിലും നോക്കിയേക്കാം. ക്ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്ലോക്ക് വൃത്താകൃതിയിലാണ്, അതിന് 12 ഭാഗങ്ങളാക്കിയിട്ടാണ് നമ്മൾ സമയം കണക്കൂട്ടുന്നത്. അപ്പോൾ ക്ലോക്കിലെ 1-നും 2-നും ഇടയിലുള്ള കോണത്തിലായിരിക്കും, 1-നും 2-നും ഇടയിൽ വരുന്ന കോണം എന്ന് പറയുന്നത് മൊത്തം ഒരു വൃത്തത്തിന്റെ കോണം നമുക്കറിയാം 360 ആണ്. അതിന് 12 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 കിട്ടും. 30 ആയിരിക്കും 1-നും 2-നും ഇടയിലുള്ള കോണം. 2-നും 3-നും ഇടയിലുള്ള കോണം 30 ആയിരിക്കും. 3-നും 4-നും ഇടയിലുള്ള കോണം 30 ആയിരിക്കും. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, ക്ലോക്കില് 2 സംഖ്യകൾക്കിടയിലുള്ള കോണളവ് എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ് എന്ന് മാത്രം ഒന്ന് പഠിച്ചു വെക്കാം. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, 8:20 ആകുമ്പോൾ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി തമ്മിലുള്ള കോണളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കും. ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ നോക്കേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ, മണിക്കൂർ സൂചി 8-ൽ ആകുമ്പോൾ 8, മിനിറ്റ് സൂചി 20-ൽ ആകുമ്പോൾ അതേ സംഖ്യയിലായിരിക്കും 4. 8-ഉം 4-ഉം തമ്മിലുള്ള വ്യത്യാസം നോക്കുക, 8-ഉം 4-ഉം തമ്മിലുള്ള വ്യത്യാസം 4. 4-നെ നമ്മള് 30 കൊണ്ട് കൊടുക്കും, 4-നെ നമ്മള് 30 കൊണ്ട് കൂടിക്കുക. അതിന്റെ കൂടെ നമ്മള് 20 മിനിറ്റിന്റെ പകുതി എത്രയാണ്, 10 മിനിറ്റും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. അതായത് 4-നെ 30 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 120+10=130 ഡിഗ്രി എന്ന് പറയും. വളരെ വേഗത്തിൽ നമുക്ക് എത്ര കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഏതൊക്കെ സംഖ്യകളിലാണെന്ന് നോക്കുക, അവ തമ്മിലുള്ള വ്യത്യാസം നോക്കുക. 8-ഉം 4-ഉം കുറച്ചു കഴിഞ്ഞാല് 4 കിട്ടും. ആ 4-നെ നമ്മള് 30 കൊണ്ട് ഗുണിക്കുക, പ്ലസ് എത്ര മിനിറ്റാണോ ഉള്ളത് അതിന്റെ പകുതി കൂടെ കൂട്ടുക. മറ്റൊരു ഉദാഹരണം നോക്കി നോക്കാം. 5:30 കാണാൻ മണിക്കൂർ സൂചി 5-ലായിരിക്കും, മിനിറ്റ് സൂചി 6-ലായിരിക്കും. 5:30 എടുക്കുന്ന സമയത്ത് നമുക്ക് 5-ഉം 6-ഉം ആണ് കിട്ടുക. 5-ഉം 6-ഉം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, 5-ഉം 6-ഉം കൊടുക്കുമ്പോൾ മിനിറ്റ് സൂചി മണിക്കൂർ സൂചിയേക്കാൾ വലുതാണെങ്കിൽ നേരത്തെ നമ്മൾ കൂട്ടുന്നതിന് പകരം ഇവിടെ എന്ത് ചെയ്യുക, കുറയ്ക്കുക. അതായത് മിനിറ്റ് സൂചി 5-ലാണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, 5-ഉം 6-ഉം കുറച്ച് കഴിഞ്ഞാൽ 1 തന്നെയാണ്. 1 × 30 മൈനസ് ഇടുക, മനസ്സിലാവുള്ള കാരണം മിനിറ്റ് സൂചി വലുതാണ്, ഞാൻ 30-ന്റെ പകുതി 15. അതായത് 1 × 30 = 30 - 15 = 15 ഡിഗ്രി. ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയേ ഉള്ളൂ, മണിക്കൂർ സൂചി വലുതാണെങ്കിൽ നമ്മളുടെ മിനിറ്റിനെ കൂട്ടുക, മണിക്കൂർ സൂചി ചെറുതാണെങ്കിൽ മിനിറ്റിന്റെ പകുതിയെ നമ്മൾ എന്ത് ചെയ്യുക, കുറയ്ക്കുക. അത്ര മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. വളരെ വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരം കണ്ടുപിടിക്കാം. കഴിഞ്ഞ വിഒ എക്സാമിൽ ചോദിച്ച ചോദ്യമാണ് 3:30 ആകുമ്പോൾ മണിക്കൂർ സൂചി 3-ലും മിനിറ്റ് സൂചി 6-ലായിരിക്കും, മിനിറ്റ് സൂചി വലുതാണ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം 3. 3×30 മിനിറ്റ് സൂചി വലുതായതുകൊണ്ട് മൈനസ് ഇടുക, 30-ന്റെ പകുതി 15. 3×30 90-15=75 ഡിഗ്രി. വേറെ ഉദാഹരണം നമുക്ക് നോക്കിയേക്കാം. 9:15 ആകുമ്പോൾ എന്തായിരിക്കും വരിക, 9-ഉം 15-ഉം ആകുമ്പോൾ 3-ഉം ആണ് വരിക, രണ്ടും തമ്മിലുള്ള വ്യത്യാസം 9-ഉം 3-ഉം കഴിഞ്ഞ 6. 6×30 3 ചെറുതായതുകൊണ്ട് പ്ലസ് 15-ന്റെ പകുതി 7.5. 6×3 180 + 7.5
37.5. മറ്റൊരു ഉദാഹരണം നോക്കിയേക്കാം, 10:20 ആവുമ്പോൾ മണിക്കൂർ സൂചി 10-ലും മിനിറ്റ് സൂചി എത്രയായിരിക്കും? മിനിറ്റ് സൂചി 4-ലുമായിരിക്കും അല്ലേ. അപ്പോൾ മിനിറ്റ് സൂചി ചെറുതും മണിക്കൂർ സൂചി വലുതുമാണെങ്കിൽ 10 4 കുറച്ച് 6×30+20 10 കൂടണം. 6×30+10 6×3 18 180+10=190 എന്നാണ് നമ്മൾ കിട്ടുന്നത്. ഓക്കെ, നോക്കൂ, 190 എന്ന് പറഞ്ഞൊരു കോണളവ് നമുക്ക് കിട്ടുമ്പോൾ, അതായത് 180നേക്കാൾ വലുതാണ് നിങ്ങൾക്ക് കോണളവ് കിട്ടുന്നതെങ്കിൽ അതിനെ 360 കുറയ്ക്കുക. 360-190 360-190 180 10 കുറച്ച് കഴിഞ്ഞാൽ 170° എന്നതാണ് കൃത്യമായിട്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് ഉത്തരം 180നേക്കാൾ വലുതാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ സംഖ്യയിൽ 360 കുറയ്ക്കുക. അപ്പൊ അതായിരിക്കും കൃത്യമായിട്ടുള്ള ഉത്തരം. അതേപോലെ തന്നെ ഇനി വരാവുന്ന മറ്റൊരു ചോദ്യമാണ്, ക്ലോക്കിൽ സമയം 5:30 ആകുമ്പോൾ അതിന്റെ കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ കാണുന്ന സമയം എത്രയാണ്? അതായത് ക്ലോക്കിൽ സമയം 5:30 ആകുമ്പോൾ കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ കാണുന്ന സമയം എത്രയാണ്? അപ്പൊ പ്രതിബിംബവുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം വരുന്നതെങ്കിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ട രണ്ട് കാര്യങ്ങൾ, രണ്ട് സംഖ്യകളും ഓർത്തു വെക്കാവുന്ന 11:60 2:23. അപ്പൊ ഈ രണ്ട് സംഖ്യകളും ഓർത്തു വെക്കുക, 11:60 അതേപോലെ തന്നെ 23:60 രണ്ട് സംഖ്യകളുടെ ഉപയോഗം ഞാൻ പറയാം. അപ്പൊ നമുക്ക് പറഞ്ഞത് 5:30 5:30 യഥാർത്ഥ സമയം, പ്രതിബിംബത്തിന്റെ സമയം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? 11:60 കുറയ്ക്കുക. 11:60 കുറയ്ക്കുമ്പോൾ 11:60-5:30 കുറച്ച് കഴിയുമ്പോൾ 0:63 11:05 പോയി കഴിഞ്ഞാൽ ക്ലോക്കിന്റെ സമയം എത്രയായിരിക്കും? 6:30. 5:30 യഥാർത്ഥ സമയമെങ്കിൽ ക്ലോക്കിന്റെ സമയം 6:30. മറ്റൊരുദാഹരണം നോക്കുക, 8:20 ക്ലോക്കിന്റെ സമയം 8:20 കണ്ണാടിയുടെ സമയം എത്രയായിരിക്കും? 11:60-8:20 6:20 കഴിഞ്ഞാൽ 4 11:08 പോയി കഴിഞ്ഞാൽ 3:40 ആയിരിക്കും എന്ത് കണ്ണാടി ദിവസം. അപ്പൊ ഇനി എപ്പോഴാണ് നമ്മൾ 23:60 ഉപയോഗിക്കുന്നത്? അതായത് ക്ലോക്കിലെ യഥാർത്ഥ സമയം 11:00 11:00 1 താഴെയുമാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട സംഖ്യ ഏതാണ്? 23. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, 11:20 ക്ലോക്കിലെ സമയം, 11:20 ക്ലോക്കിലെ സമയം എന്ന് പറഞ്ഞാൽ നമ്മളോട് ഉപയോഗിക്കുന്ന സംഖ്യ ഏതാണ്? 23:60 23:60 എന്ന് നമ്മൾ 11:20 കുറയ്ക്കുക. 6:40 ഉത്തരം. മനസ്സിലായല്ലോ, 11:00 1 ഇടയിലുള്ള സംഖ്യയാണ് ക്ലോക്കിലെ സമയമെങ്കിൽ നമ്മൾ 23:60 എന്ന സംഖ്യ കുറച്ചുകഴിഞ്ഞാൽ നമുക്ക് പ്രതിബിംബത്തിന്റെ സമയം കിട്ടും. അതെല്ലാം 11:00 മുന്നേയുള്ള 1 മുതൽ 11 വരെയുള്ള ഒരു സമയമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ 11:60 എന്ന സംഖ്യ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കൃത്യമായ പ്രതിബിംബത്തിലെ സമയം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.